ഒരു കോടി രൂപ ഉടനെ ശരിയാവുമെന്ന് ബാങ്കുകാർ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുടെ പേരിൽ ഇട്ടു തരും. പണി മുടങ്ങണ്ട, നടക്കട്ടെ. മനസ്സ് നിറഞ്ഞോ? സന്തോഷമായോ? ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ വേണമെങ്കിൽ സ്വപ്നം കണ്ട് നടക്കാം, ഒരാശ്വാസത്തിന്. അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വാക്കിന് വ്യവസ്ഥയില്ലാത്തോളും. ലോകത്തിൽ വാക്കിന് വ്യവസ്ഥയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളൂ. അയാൾ വാക്ക് പറഞ്ഞാൽ വാക്കാം. പിന്നെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ രഹനയുടെ വീട്ടിൽ പോയപ്പോ അവളുടെ ഹസ്ബൻഡ് എത്ര നല്ല ആളാ. അവളും അവളുടെ വീട്ടുകാരും പറഞ്ഞപ്പോ കൊതി തോന്നി. അതുപോലൊരു ഭർത്താവിനെ ഏത് പെണ്ണും ആഗ്രഹിക്കും. സ്വന്തം ഭർത്താവിന്റെ മഹത്വം കാണാതെ അന്യ പെണ്ണിന്റെ പുരുഷനെ പോരുത്തുന്നത് ചില പെൺകുട്ടികളുടെ രീതിയാ. അവരെ പെട്ടെന്നൊന്നും തിരുത്താൻ പറ്റില്ല. ഈ വീട്ടിൽ കയറി വരുന്ന ആണും പെണ്ണും ഭാഗ്യം ചെയ്തവരാണെന്ന് ദൈവങ്ങൾക്ക് പോലും അറിയാം. എന്നാ ആ തിരിച്ചറിവ് ആ ദുഷ്ടക്കൂട്ടങ്ങൾക്കില്ലെങ്കിൽ അവർക്ക് നന്മയില്ല എന്ന് വേണം കരുതാൻ. ആ ലോൺ ശരിയാക്കി തരാം കേട്ടോ. ശരിയായാൽ 1 കോടി അക്കൗണ്ടിലേക്ക് ഇട്ടുതരാം. ചെക്കായിട്ട് വേണോ അതോ ക്യാഷ് ആയിട്ട് വേണോ? എങ്ങനെയാ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാ മതി. നിന്റെ ഈ അഹന്തയ്ക്കും അഹങ്കാരത്തിനും മാടി കിട്ടും. നിന്റെ മോള് പോലും നിന്നെ വിട്ടു പോവും. എല്ലാവരാലും വെറുക്കപ്പെട്ടവളായി നിനക്ക് ജീവിക്കേണ്ടി വരും. നന്ദന്റെ പെങ്ങള് നിലപാട് അറിയിച്ചു കഴിഞ്ഞു. ഞാൻ വീട് വെക്കാൻ വേണ്ടി കുറേ ലക്ഷങ്ങൾ മുടിച്ചു, 1.5 കോടി രോഹിണി തരുമെന്ന വിശ്വാസത്തിൽ. എന്നാ സമയമായപ്പോ അയാളങ്ങ് കാലു മാറുക. ഇത് ചീറ്റിംഗ് ആണ് നന്ദ. അയാൾക്കിപ്പോ വീട് വെക്കാനോ ഒന്നിച്ച് താമസിക്കാനോ ഒന്നും താല്പര്യമില്ല. എന്ന് വെച്ചാ ഇവിടെ നിറങ്ങിയാലും അയാൾക്ക് താമസിക്കാൻ വീട് കിട്ടും. ജോസിന്റെ വീട്. ഞാൻ വെറും വഴിപോക്കൻ. എവിടുന്നോ കയറി വന്ന ഒരുത്തൻ. ശരത്തേട്ടൻ വിഷമിക്കണ്ട, ആ വീട് നമ്മൾ പൂർത്തിയാക്കും. അമ്മയും ഞാനും ഒക്കെ വിചാരിച്ചാൽ വീട് പണി പൂർത്തിയാക്കാവുന്നതേ ഉള്ളൂ. ഒന്നിച്ച് ജീവിക്കാൻ രോഹിണിക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ പൂർത്തിയാക്കുന്നത്? ലച്ചുമോൾക്ക് വേണ്ടി, മോൾക്കൊപ്പം മോളുടെ അച്ഛനെ താമസിക്കാൻ വേണ്ടി. എന്തിനാ നന്ദ എനിക്കും എന്റെ മോൾക്കും വേണ്ടി നിങ്ങളൊക്കെ റിസ്ക് എടുക്കുന്നത്? ഏയ്, ഇത് റിസ്ക് അല്ല ശരത്തേട്ടാ, ഞങ്ങളുടെ ഒക്കെ കടമയാ. രാഖി മോൾക്ക് വേണ്ടി ഞങ്ങളൊരു ഷെയർ മാറ്റി വെച്ചിരുന്നു, അതിന് ലച്ചുമോൾക്കുള്ളതാ. അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ തന്നെ അത് രോഹിണിയോട് പറയരുത്, അയാൾ അതങ്ങ് വിലക്കും. ഈ വിഷയത്തിലെ അവൾക്ക് വിലക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഞങ്ങളുടെ തീരുമാനമാണ്. ശരത്തേട്ടന് തന്ന വാക്ക് അവൾ തെറ്റിച്ചു, പകരം ഞങ്ങൾ അത് പാലിക്കുന്നു. എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ശീലമില്ലാത്ത കാര്യങ്ങളാ. ഞാനും ലച്ചുമോളും കൂടി ഏതെങ്കിലും ഒരു ചെറിയ വീട്ടിൽ കൂടിക്കോളാം. മോളുടെ ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയം വരുമ്പോൾ എന്തെങ്കിലും ചെയ്താൽ മതി. അതും അന്ന് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. ഭാര്യ തള്ളിക്കളഞ്ഞിട്ട് ഭാര്യയുടെ സ്വത്ത് കിട്ടുന്നതിൽ അർത്ഥമില്ല. ആ
എല്ലാവരും അറിഞ്ഞോ? എന്തോ എങ്കി അടുത്തോട്ട് പോണോ? അടി വന്ന ഓടണം. എന്താ എല്ലാവരും ഇങ്ങനെ? അത് തന്നെയാ ഞമ്മക്ക് ചോദിക്കാനുള്ളത്, എന്താ ഇങ്ങനെയെന്ന്. അല്ല ഞാനെന്ത്? ഈ ഇങ്ങനെ രഹന മോളെ ശ്രദ്ധിക്കാൻ നടന്ന ഓക്ക് വേദനിക്കൂലേ മോനെ? മനഃപൂർവല്ല ഉമ്മ, ഓരോരു തിരക്ക. അല്ല എന്താ ഇത്ര തിരക്ക്? ഉമ്മ ഇങ്ങ് വന്നല്ലോ, പിന്നെന്താ? ഇനിയും പരമാവധി രഹന മോളുടെ അടുത്തിരിക്കാൻ ഞാൻ ശ്രമിക്കാം. മോൾ ഒരു നന്ദന്റെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു? നിങ്ങൾ പരിചയപ്പെടണ്ടോല, എന്നിട്ട് ഓളയും കൂട്ടി ആ പൊരയിലൊന്ന് പോയാ. നന്ദനും രോഹിണി ഇവിടെ വന്നപ്പോഴും ഷാജാൻ അവരുടെ മുമ്പിലേക്ക് വന്നില്ലല്ലോ. ഞാനവരെ കാണാത്തോണ്ടല്ലേ. ഇവിടെ ഇപ്പൊ മോന്റെ ഉമ്മാക്ക് സൂക്കേട് കൂടിയാലും നോക്കാൻ ആളുണ്ട്. പിന്നെ മോളെ കൊണ്ട് പുറത്തൊക്കെ ഒന്ന് ചുറ്റണം. എന്നോട് പരാതിയായിട്ട് രഹനൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാ ഞാനത് ശ്രദ്ധിക്കാതെ പോയെ. ഇനി അവളുടെ കാര്യങ്ങൾ നോക്കിയിട്ടുള്ളൂ, ബാക്കി കാര്യം. ഒന്ന് നിന്നെ ബാപ്പാനെ ഒന്ന് നോക്കിക്കോണം. കെട്ടിയോക്ക് വയ്യ, പ്രായമായി എന്നൊക്കെ കരുതി ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. അതാ ആ പരിധിയൊക്കെ കഴിഞ്ഞ് ഇനി ചെയ്യുന്നത് എന്തായാലും ശരി, പുയ്യാപ്പിളെ അങ്ങ് ക്ഷമിച്ചേക്കണം. എന്ത് വേണമെങ്കിലും ഉമ്മമ്മ ചെയ്തു, അതിനുള്ള അധികാരം ഉമ്മമ്മയ്ക്കുണ്ട്. മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണ്ടേ? മരുമോന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒന്ന് വന്ന സ്ഥിതിക്ക് ഇനി നമ്മൾ ഓനെ കാണിച്ചു കൊടുക്കാം എന്ന് വെച്ച് മൂന്നാം മറിയൊന്നും പ്രയോഗിച്ചുകൂടല്ലോ എന്റെ ഉമ്മ. മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും നിലക്ക് നിർത്തിയിട്ടുണ്ട്, പിന്നെ പുയ്യാപ്പിളയുടെ വാപ്പാനെ നിലക്ക് നിർത്താനാണോ പാട്? ഓന്റെ കിറുമികടി ഞാൻ തീർത്തു കൊടുക്കാം. പുയ്യാപ്പിളയുടെ വാപ്പാനെ കാത്തോളണേ. രഹനമോളെ, ഓരോരോ തിരക്ക് കാരണമല്ലേ എന്റെ ശ്രദ്ധ ഇത്തിരി കുറഞ്ഞത്. നിങ്ങൾക്ക് എന്താ ഇത്ര തിരക്ക്? ഉമ്മ ഹോസ്പിറ്റലായിരുന്നപ്പോ ഏത് നേരം ആട് പോണമായിരുന്നു, ഇപ്പോഴോ? ഇവിടെ ഇപ്പം മോൾക്ക് ചുറ്റിലും എല്ലാരും ഉണ്ടല്ലോ. അത് ഇക്ക ഉള്ളതുപോലെ ആവോ? ഒന്ന് അടങ്ങ് പെണ്ണേ, ഞാനിപ്പോ എന്നും നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ, ഇനി അങ്ങോട്ട് എന്നും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യും. പിന്നെന്താ? അല്ല ഇക്ക ഇത് എവിടെയായി പോണത്? എനിക്ക് വേറൊരു ഭാര്യയും കുഞ്ഞുണ്ട്, അവിടേക്ക് തന്നെയാ. എന്താ തൃപ്തിയായ? നിന്റെ ഇക്കായ്ക്ക് അങ്ങനെ ഉണ്ടാവുമോ? ഈ ആണുങ്ങളുടെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാ പിന്നെ നീ അങ്ങനെ തന്നെ വിശ്വസിച്ചോ, ഞാൻ തിരുത്താനൊന്നും നിൽക്കുന്നില്ല. എന്തൊക്കെയോ നടക്കുന്നുണ്ടല്ലോ. ഇടയ്ക്കൊക്കെ മൊബൈലിൽ ആരൊക്കെ വിളിക്കുന്നുണ്ട്, വിളി വരുമ്പോ മൊബൈലും എടുത്തോണ്ട് ഒരു പോക്ക. അപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തൊക്കെയോ കള്ളത്തരം ഉണ്ടെന്ന്. Okay.
മോളെ, കുടുംബജീവിതത്തിന്റെ താളം തെറ്റിക്കുന്ന എന്താണെന്ന് നിനക്കറിയാമോ? നിന്നെ പോലത്തെ കണ്ണിച്ചോരില്ലാത്ത പട്ടികളാടാ. ദാ ഇത്തരത്തിലുള്ള സംശയങ്ങളാ. നിന്നെ വിട്ടിട്ട് ഇതിനു മുമ്പ് ഗൾഫിലേക്ക് പോയപ്പോ ചങ്ക് പറഞ്ഞു പോണ പോലെ ഒരു തോന്നലായിരുന്നു. അതിന് നിനക്ക് ചങ്ക് വേണ്ടടാ പറഞ്ഞു പോകാൻ. അന്നെ എനിക്കിഷ്ടമാണെന്ന് ഇനി ഞാൻ എങ്ങനെ മോളെ തെളിയിക്കേണ്ടത്? ഞാൻ സംശയിച്ചത് ഇക്കനെ വിഷമായോ? പിന്നെ വിഷമാവില്ലേ, അന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാ. സംസാരം മാത്രമല്ലോ. കാണിച്ച പരിപാടി കണ്ടില്ലേ? നിങ്ങടെ മുറിയിലെ കൊളിഞ്ഞു നോക്കുമായിരുന്നു. ഓന്റെ തൊലി കണ്ട കണ്ട, ഇനി കൊറേ നിലവിളിക്കും. വിളിക്കട്ടെ കള്ള ഹിമാറ്. ബാപ്പയായാലും ഉപ്പുപ്പയായാലും കുട്ടികളുടെ മുമ്പിൽ കുറച്ച് മാനം മര്യാദയായിട്ട് നടക്കണം. അല്ലെങ്കിൽ ഇതാ ഇതേ ഉള്ള മാർഗം. ഒരുപാട് പൊള്ളി കാണോ ഉമ്മ? ആ പൊള്ളാൻ വേണ്ടിയല്ലേ വെച്ചത്. എന്തായാലും ഒരു റബുണ്ട് പുള്ളി കാണും. നന്നായി നിന്റെ അഭിപ്രായം. ഉമ്മ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഉമ്മക്ക് അസുഖാണെന്നുള്ള വേദന ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ സകല മനസമാധാനവും പോയി. ആ പോയ മനസമാധാനം തിരിച്ചു കൊണ്ടുവരാനാ ഉമ്മ ശ്രമിക്കുന്നത്. ഇത്തിരി വിഷമിക്കട്ടെ. എല്ലാം കണ്ടിട്ടും കണ്ടില്ലെന്ന് പറഞ്ഞ് നടക്കുകയല്ലായിരുന്ന മോളുടെ കെട്ടിയോൻ. അപ്പൊ ഓനും ഇത്തിരി വിഷമിക്കുന്നതിൽ തെറ്റില്ല. എന്തായാലും കുറച്ച് നാളത്തേക്ക്, അതായത് ഒരു രണ്ട് രണ്ടര ആഴ്ച എടുക്കും ഉണങ്ങാൻ. പിന്നെ പടച്ച തമ്പുരാനെ, ഇനി എന്തൊക്കെ ഉണ്ടായി തീരാന്തോ? പിന്നെ കൊച്ചുമോളുടെയും പുയ്യാപ്പയുടെയും മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കിയാലോ? നന്നായി പൊള്ളിക്കണം മോനെ. സാമാന്യം തരക്കേടില്ലാത്ത രീതിയിൽ പൊള്ളി. ഇപ്പൊ ഐസ് വെക്കുക. ഇവനെയൊക്കെ ഐസ് വെക്കുകയല്ല, ഐസിലെടുത്ത് ഇടണം. ആ സമയത്ത് നമ്മളല്ല ഓരോന്ന് ചെയ്യുന്നത്. പിന്നെ പടച്ചോ നേരിട്ട് ഒന്ന് നമ്മളെ കൊണ്ട് ചെയ്യിക്കായിരുന്നു. ഓ അങ്ങനെ. സ്വന്തം ബാപ്പയൊക്കെ ആയിരിക്കും, എന്നാൽ ഇത്തരക്കാരെ ബാപ്പയെന്ന് വിളിക്കുന്നത് പോലും പാവമാ. ബാപ്പയ്ക്ക് മുറി മാറിപ്പോയെന്ന് തോന്നുന്നു. മുറി മാറിപ്പോയെന്ന് പറഞ്ഞ അല്ല അത്? അതുമ്മ ആയിസന്റെ മുറിയാന്ന് കരുതിയിട്ടുണ്ടാവും. ആയിസന്റെ മുറിയാണ്, എനിക്ക് കുഴപ്പമില്ലടാ. കുഴപ്പമുണ്ട് കുഴപ്പമുണ്ട്. പല പ്രയോഗങ്ങളും നടത്തി നോക്കി. ഇന്നലെ അപ്പുറത്തെ വീട്ടിൽ തൂത്തോണ്ടിരുന്ന പെണ്ണിനെ മതിലിൽ അള്ളിപ്പിടിച്ചു കയറി നോക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് കലി കയറി ഞാൻ കവളി മടലെടുത്ത് ഒറ്റ അടി വെച്ചു കൊടുത്തു. എന്നിട്ടും രക്ഷയില്ല. അപ്പഴേ കുറച്ചുനേരം വേദനിക്കട്ടെ, അപ്പെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും. ഇനി ബാപ്പ വീട് വിട്ടു പോകുന്ന എന്റെ പേടി. അങ്ങനെ പോയാ അനക്ക് സങ്കടം ഉണ്ടാ മോനെ? ഇങ്ങനെ ഒരു ബാപ്പാടെ മോനായിട്ട് ജീവിക്കുന്നതിലും ഭേദം മയ്യത്താവുന്നതാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഉമ്മ എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ, ഞാൻ മടുത്തു. എന്റെ കെട്ടിയോളുടെ ആരെങ്കിലും മോശമായി പെരുമാറിയാ ഞാൻ സഹിക്കത്തില്ല. അപ്പൊ എന്റെ ഉമ്മയോട് ഇങ്ങനെ കാണിച്ചാലോ? പിന്നെ ഷാജഹാനെ ഓർത്ത് മാത്രമാണ് നമ്മള് കണ്ണടച്ചിരുന്നത്. മോന്റെ ഉമ്മ അങ്ങനെ തളർന്നു കിടക്കുന്നത് ബാപ്പാക്ക് ഒരു അവസരായില്ലേ? ഓള് തളർന്നു കിടന്നില്ലേലും ഓൻ ഇങ്ങനൊക്കെ തന്നെ.
കൊറേ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് ആണുങ്ങളുടെ ബല കളയാനെ കൊണ്ട്. മനുഷ്യന്റെ ഓരോരോ അവസ്ഥ, ഞരമ്പിന് കുഴപ്പം വന്നാൽ ഇപ്പൊ എന്താ ചെയ്യ? അതിനുള്ള മരുന്നാണ് ഞമ്മളിപ്പോ പ്രയോഗിച്ചത്. നിങ്ങക്ക് ഇത് തന്നെ വേണം. നാടകത്തിന് പോകുമ്പോഴും കണ്ണ് അന്യ പെണ്ണുങ്ങളുടെ മേലാ. ഒന്ന് നിർത്തടി, ഈ അസുഖമൊക്കെ മാറ്റി വെച്ചിട്ട് ആ തള്ളരെ പോയി പൊള്ളിക്കടി. ഓ, എന്തിനാ കൊച്ചെ എന്നോട് ഈ ചതി ചെയ്തത്? അവർക്ക് പൊള്ളിക്കാൻ വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? ഉമ്മമ്മയുടെ കാര്യം പറഞ്ഞല്ലോ, ഇഷ്ടപ്പെടാത്ത കണ്ട ഇങ്ങനെയാ. അതുകൊണ്ട് ഒന്നും വേണ്ട വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. കൊണ്ടുപോയി കള്ളടി തന്നെ ഉമ്മമാരാ. ഓ ഭഗവാനേ, കൃഷ്ണ ഗുരുവായൂരപ്പ അയ്യപ്പാ, കാത്തുകൊള്ളേ. ഈ മാസം വൃശ്ചിമാസത്തിന് മലയിട്ട് മല കയറിയാക്കാമേ. ഈ ശരിക്കും മുസൽമാനാണോടാ. ഇങ്ങനെ പൊള്ളിക്കഴിഞ്ഞ ആരായാലും ഏത് ദൈവത്തെ വിളിച്ചു പോകും? ഞാൻ മല ചവിട്ടി വാവരെ കണ്ടു വന്നോളാം. ഈ ഏത് പടച്ചോനെ കണ്ടാലും അന്റെ സ്വഭാവത്തിന് ഒരു മാറ്റം വരൂല. ഉമ്മ കാണിച്ച് ഒത്തിരി കടുത്തുപോയി. ഈ അത് പറയരുത് ആബിത. ശാചകൻ ആരാടാന്റെ മോൻ? ഇവള മരുമകൾ. മോന്റെ മരുമകളുടെ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കിയ ഓനെ പൊള്ളിക്കാണോ വേണ്ടത് കത്തിക്കാണോ വേണ്ടത്? നിങ്ങൾ പറ. ഓനെ കാണുമ്പോ എന്റെ പെരുവല്ലേന്ന് വിറച്ച് കേറുക. നീ ഇരിക്കണ്ടടാ, തലയും കുത്തി നിക്കേ. പിന്നെ നീ കാണിച്ച് ഈ പറ. ഞമ്മള് ചെയ്തത് തെറ്റാണാ? കിടപ്പിലായ അന്നെ മറന്നിട്ട് ഇതൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഓന്? ഉമ്മ അത്രക്കൊന്നും അങ്ങോട്ട് ചെയ്യണ്ടില്ലേ? ചെയ്യണ്ടില്ലെന്നോ? പരിസരബോധം ഇല്ലാത്തനായിപ്പോയി ഉമ്മടെ ഷാജാന്റെ ബാപ്പ. അയാളെ ഒതുക്ക ഉമ്മമാനെ കൊണ്ടേ പറ്റൂ. ഉമ്മള് മക്കള് നിക്കുമ്പോ പോലും ഒരു ബോധം ഇല്ലാത്തന അയാള്. പോട്ടടാ, ഇനി അതിന്റെ പേരിൽ ഒരു ഭയക്ക് മാണ്ട. തൊലി അടർന്ന്. ഇനി എനിക്ക് താഴത്തിരിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. ഞാൻ പോവേണ്. ഇതിനു വേണ്ടിയല്ലേ ഹാജിയാർ മലപ്പുറത്തുനിന്ന് ഉമ്മുമ്പാനെ ഇറക്കി വിട്ടത്? ഉമ്മത്തിരി ചൂടുള്ള കൂട്ടത്തില്. ചൂട് വെക്കാനും മിടിക്കുക. പോട്ടെ പാപ്പ. ഇല്ല, ഈ തോന്നിയവാസം നമ്മൾ സഹിക്കൂല. ഉമ്മുമ്മയായിട്ട് ജീവിച്ചോ, നമ്മുടെ ശല്യം അങ്ങോട്ട് തീരട്ടെ. എന്നെ ഓടിക്കാനാണല്ല അവരെങ്ങോട്ട് വരുത്തിയത്, ഞാൻ ഓടുക. നിന്റെ കെട്ടിയോന്റെ വാപ്പയ്ക്ക് ഇനി ഇരിക്കാൻ പറ്റൂല. അവർക്ക് പൊള്ളിക്കണമെന്ന് തോന്നിയപ്പോ എന്റെ ശരീരത്തിന് പൊള്ളിക്കാൻ പറ്റിയ ഏതെല്ലാ സ്ഥലങ്ങളുണ്ടായിരുന്നു, അതെല്ലാം ഒഴിവാക്കിയിട്ട് ഇനി ഞാൻ എങ്ങനെ ഇരിക്കുവല്ലോ. വാപ്പ പോവുന്നു. വേണ്ടാത്ത കാണിച്ചിട്ടല്ലേ, പൊയ്ക്കോട്ടെ. പ്രായത്തെ കുറിച്ച് പോലും ഓർക്കാതെ മനുഷ്യനെ നാണം കെടുത്താനായിട്ട് നടക്കുക. വയ്ക്കോ. പോട്ടെ, സന്തോഷായി. പോട്ടെ മോനെ, എത്രയൊക്കെ ആയാലും അന്റെ ബാപ്പയല്ലേ, പോയിട്ട് വിളിക്കേ. ഇല്ല, ഞാൻ വിളിക്കില്ല. അവരുടെ മുമ്പിൽ വെച്ച് പോവാൻ പറഞ്ഞെങ്കിലും ഞാൻ കാല് പിടിക്കണം, അകത്തോട്ട് കയറി കാല് പിടിക്കാതെ ശരിയാക്കി കളഞ്ഞു. ബാപ്പയ്ക്ക് അൽഷിമേഴ്സ് ഉണ്ട്, ഈ മറവി രോഗം. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉമ്മയാണെന്ന് പറഞ്ഞ മറ്റു പല സ്ത്രീകളോടും ഇതുപോലെ പെരുമാറും. അത് ഞാൻ ഇപ്പോഴും ഓർത്ത. വാ ബാപ്പ, പിടിക്കടാ മുണ്ട്. എടാ മുണ്ട് പിടിക്കാൻ. ഇല്ല, നടക്ക്.
ചിന്തിക്കരുതേ. എന്തായാലും സാറ് കണ്ടത് അവരെ രണ്ടുപേരെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് സത്യം അറിയണം. ഇനിയും വഞ്ചിക്കപ്പെടാതിരിക്കാൻ നോക്കണം. മോളെ ബ്രെയിൻ വാഷ് ചെയ്ത് എന്നെ വെറുപ്പിച്ചില്ലടോ താൻ. സ്വന്തം കുഞ്ഞിനോടെങ്കിലും തനിക്ക് ആത്മാർത്ഥതയുണ്ടോ? ആ തട്ടുകട നന്ദൻ അളന്ന് തൂക്കി ഒന്ന് തന്നാൽ തീരാവുന്നതേ ഉള്ളൂ ഈ നെഞ്ചിന്റെ പെടച്ചില്.